കെവിന്റെ മരണത്തിലെ മുഖ്യപ്രതികൾ കണ്ണൂരിൽ പിടിയിൽ. നീനുവിന്റെ സഹോദരൻ ഷാനുവും അച്ഛൻ ചാക്കോയുമാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് അറസ്റ്റ്. പ്രതികളെ കോട്ടയത്ത് എത്തിക്കും. മറ്റൊരു പ്രതിയായ മനുവിനെ പുനരൂരിൽ നിന്നും പോലീസ് പിടികൂടി. അതേസമയം കഴിഞ്ഞ ദിവസം പിടിയിലായ മൂന്ന് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രധാന പ്രതികൾ പിടിയിലായത് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ ഇരട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. അവരുമായി പോലീസ് സംഘം ഇപ്പോൾ കോട്ടയത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെ ഇപ്പോൾ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം മനു എന്ന ഒരു പ്രതിയെ ഇപ്പോൾ കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്തിട്ടാണ് മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത്. ഇതോടുകൂടി സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളുടെ എണ്ണം ആറായിട്ടുണ്ട്. മാത്രമല്ല കേസിലെ പ്രധാന പ്രതിയാണ് ഷാനു ചാക്കോ. ഷാനു ചാക്കോയെയും അതുപോലെ തന്നെ പിതാവിനെയും കണ്ണൂരിലെ ഇരട്ടിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. കാരണം ഇരട്ടിയിൽ നിന്ന് ഇവർ ബാംഗ്ലൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പിടിയിലായിട്ടുള്ള മൂന്ന് പ്രതികളിലായിട്ടുള്ള നിയാസ്, റിയാസ്, ഇഷാൻ എന്നിവരെ ഇപ്പോൾ ഏറ്റുമാനൂരിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള ഇവരെ റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡി വിടുമോ എന്ന കാര്യങ്ങളെ കുറിച്ച് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അതേസമയം സിപിഎമ്മിന്റെയും മഹിളാ അസോസിയേഷനും നേതാക്കൾ ഇപ്പോൾ കെവിന്റെ വീട് സന്ദർശിച്ചു. സതീദേവി, അതുപോലെ സൂസൻ കോടി, സി എസ് സുജാത തുടങ്ങിയ നേതാക്കളാണ് ഇവരുടെ വീട് സന്ദർശിച്ച് ഇവിടെ കെവിന്റെ മാതാപിതാക്കളുമായും അതുപോലെ സഹോദരിയുമായും കെവിന്റെ ഭാര്യയുമായാലും തന്നെ കൂടിക്കാഴ്ചകൾ നടത്തി. കെവിന്റെ ഭാര്യയുടെ തുടർ പഠനം അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ മഹിളാ അസോസിയേഷൻ നേതാക്കൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിനുള്ള സഹായങ്ങളും മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ ആ നേതാക്കൾ ഇവിടെ ആ കുടുംബങ്ങളെ നേരിട്ട് കാണുകയും ആശ്വസിപ്പിക്കാം. അവരോട് സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശരി, ടി പി പ്രശാന്ത് ആണ് വിവരങ്ങൾ നൽകിയത്. കെവിന്റേത് മുങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ടീമിന്റെ പ്രാഥമിക നിഗമനം. മൃതശരീരത്തിൽ 15 മുറിവുകൾ, പക്ഷേ പരുക്കുകൾ മരണകാരണമായിട്ടില്ലെന്നും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നും പോലീസ് പറഞ്ഞു. കെവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആശുപത്രി പരിസരത്ത് ആംബുലൻസിന് നേരെയും കോൺഗ്രസ്, BJP അതിക്രമം. അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന് DYFI ആവശ്യപ്പെട്ടു. പരുക്കുകൾ മരണകാരണമായിട്ടില്ല. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വെള്ളത്തിലിട്ടതോ അക്രമി സംഘം ഓടിച്ചപ്പോൾ വെള്ളത്തിൽ വീണതോ ആകാമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ടീമിന്റെ പ്രാഥമിക നിഗമന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കയച്ചിരിക്കുകയാണ്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. 1.5 മണിക്കൂർ നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം കെവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആശുപത്രി പരിസരത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ ആംബുലൻസിന് നേരെയും അക്രമം നടത്തി. മൃതദേഹം കൊണ്ടുപോയ ജില്ലാ സഹകരണ ബാങ്കിന്റെ ആംബുലൻസിന് അക്രമത്തിൽ കേടുപാടുണ്ടായി. 5 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം തന്റെ മകന്റെ മൃതശരീരം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്ന് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, BJP നേതാക്കളോട് പരസ്യമായാണ് ഇന്ന് കെവിന്റെ പിതാവ് അഭ്യർത്ഥന നടത്തിയത്. എന്നിട്ടും ഫലമുണ്ടായില്ല. ആശുപത്രി പരിസരത്ത് അക്രമികൾ അഴിഞ്ഞാടി. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. മൃതദേഹവുമായി പോയ ആംബുലൻസ് ആക്രമിച്ച 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കെവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് 100 പേരാണ് കെവിന് അന്തിമോപചാരം അർപ്പിക്കാൻ കെവിന്റെ വീട്ടിലേക്കും സെമിത്തേരിയിലേക്കും എത്തിയിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ 11 മണിയോടുകൂടിയായിരുന്നു കെവിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും നിരവധി പേരാണ് കെവിന് അന്തിമോപചാരം അർപ്പിക്കാൻ കെവിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നതും. തുടർന്ന് 3 മണിക്കായിരുന്നു സംസ്കാര നടപടികൾ നിശ്ചയിച്ചിരുന്നെങ്കിലും പൊതുദർശനത്തിനെത്തിയ ജനങ്ങളുടെ തിരക്ക് കാരണം 4 മണിയോടുകൂടിയാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെമിത്തേരിയിലേക്ക് എത്തിച്ചത്. കെവിന്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം മൃതദേഹത്തോടൊപ്പം സെമിത്തേരിയിലെത്തിയിരുന്നു. മൃതദേഹം കൊണ്ടുവരുന്ന ഇരുവഴികളിലും 100 പേരാണ് അവസാനമായി കെവിനെ ഒരു നോക്കു കാണാൻ എത്തിയിരുന്നത്. സെമിത്തേരിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും നിറഞ്ഞ കണ്ണുകളുമായി നിരവധി പേർ അവസാനമായി കെവിന് അന്തിമോപചാരം അർപ്പിച്ചു. തങ്ങൾ ഒരുമിച്ച് കണ്ട മഴവില്ലിന്റെ നിറമുള്ള ലോകത്ത് ഇനി താൻ ഒറ്റയ്ക്കാണെന്ന സത്യം മനസ്സിലാക്കാൻ നീനുവിന് ഇനിയും ഒരുപാട് കാലം വേണ്ടിവരും. എങ്കിലും അവർ കെവിനെ യാത്രയാക്കി. ആരും ഉപദ്രവിക്കാനില്ലാത്ത ലോകത്തേക്ക് അന്ത്യചുംബനങ്ങൾ നൽകി. തളർന്ന മനസ്സും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയുമാണ് ഒരു സമൂഹം കെവിൻ എന്ന യുവാവിനെ മരണമില്ലാത്ത ലോകത്തേക്ക് യാത്രയാക്കിയത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻമാരായ സാംജിത് ആർപ്പൂക്കരയ്ക്കും ഇമ്മാനുവൽ ഫ്രാൻസിസിനുമൊപ്പം വിജയ് ശുദ്ധവും.
വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്നും കെവിന്റെ വീട്ടിൽ തുടരുമെന്നും നീനു. കെവിന്റെ മരണം രാഷ്ട്രീയവൽക്കരിച്ചെന്ന് ബന്ധു. കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ. കേരളത്തിൽ വളർന്നുവരുന്ന ജീർണതകൾ മാറ്റാൻ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ ഇടപെടണമെന്ന് എ കെ ആന്റണിയും പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് നിന്നും കെവിനെ കണ്ടെത്താൻ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ലെന്ന് കൊല്ലപ്പെട്ട കെവിന്റെ ഭാര്യ നീനു ആവർത്തിച്ചു. വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്നും കെവിന്റെ വീട്ടിൽ തുടരുമെന്നും നീനു പറഞ്ഞു. അതേസമയം നീനുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ രംഗത്തെത്തി. സ്ത്രീകളുടെ പരാതിയിന്മേൽ നിരുത്തരവാദിത്തപരവും നിസ്സഹകരണ മനോഭാവം വെച്ചു പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുതെന്ന് ഷാഹിദ കമാൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ വളർന്നുവരുന്ന ജീർണതകൾ മാറ്റാൻ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ ഇടപെടണമെന്ന് എ കെ ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയ കക്ഷികളും സ്വകാര്യ നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും കേരളത്തിൽ വളർന്നുവരുന്ന ഈ ജീർണതയ്ക്കെതിരായി, കേരളത്തിൽ വളർന്നുവരുന്ന ജാതി ചിന്തകൾക്കെതിരായി, ദുരഭിമാനത്തിനെതിരായി, അനാചാരങ്ങൾക്കെതിരായി ഉണർന്ന് പ്രവർത്തിക്കാൻ കൂടി ഈ സംഭവം ഇടയാക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കെവിന്റെ കൊലപാതകത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ഇന്നത്തെ ലോലെസ്നെസ്, നിയമസമാധാനമില്ലായ്മ യുടെ പൂർണ്ണ ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ്. ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം കെവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആശുപത്രി പരിസരത്ത് ആക്രമം നടത്തിയ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ചെയ്യുന്നതെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം 42% നിന്ന് 50% പതിനഞ്ചാം ധനകാര്യ കമ്മീഷനോട് കേരളം. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് നിലവിലെ വിഹിതം മതിയാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മീഷൻ അധ്യക്ഷൻ എൻ കെ സിംഗിനെ ധരിപ്പിച്ചു. നികുതി വിഹിതം 2.5% നിന്ന് ഉയർത്തണം. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകൾക്കുള്ള കേന്ദ്ര ഗ്രാന്റുകൾക്കായി പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യം വ്യക്തമാക്കി പ്രത്യേക നിവേദനം കേരളം കമ്മീഷന് നൽകും. കേരളമാണ് മികച്ച രീതിയിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്ന സംസ്ഥാനമെന്ന് കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് പറഞ്ഞു. വിത്ത് റെസ്പെക്ട് ടു ദ ഡെവല്യൂഷൻ ഓഫ് റിസോഴ്സസ് വി ദെർഫോർ റിക്വസ്റ്റ് ദാറ്റ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ ബി റേസ്ഡ് ടു 50% ഫ്രം ദ 42% അവാർഡഡ് ബൈ ദ 14th ഫൈനാൻസ് കമ്മീഷൻ. കേരളാസ് ഷെയർ ഇൻ ദ ഡിവിസിബിൾ പൂൾ ഓഫ് സെൻട്രൽ ടാക്സസ് ഹാസ് ബീൻ ഡിക്ലൈനിങ്. A floor level may be set for the shares of states in the divisible pool. സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 86.70% പേരും വിജയിച്ചു. കൊച്ചി ഭവൻസ് വിദ്യാലയത്തിലെ ശ്രീലക്ഷ്മി അടക്കം 4 പേർക്ക് 1ാം റാങ്ക്. മേഖല തിരിച്ചുള്ള വിജയ ശതമാനത്തിൽ തിരുവനന്തപുരം 1ാം സ്ഥാനത്ത്. 27,476 പേർ 95% മുകളിൽ മാർക്ക് നേടി. 16,38,428 പേർ എഴുതിയ സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 86.70% വിജയം. 131,493 വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടിയപ്പോൾ 27,476 പേർക്ക് 95% മുകളിൽ മാർക്ക് നേടാനായി. കൊച്ചി ഭവൻസ് വിദ്യാലയത്തിലെ ശ്രീലക്ഷ്മി, ദില്ലി ഗുഡ്ഗാവണിലെ പ്രഖാർ മിത്താൽ, ബിജനോർ ആർപി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി റിംസിം അഗർവാൾ, ഷാംലിയിലെ സ്കോട്ടിഷ് ഇന്റർനാഷണൽ സ്കൂളിലെ നന്ദിനി ഗാർഗ് എന്നിവർ 500-499 മാർക്കും കരസ്ഥമാക്കി ഉന്നത വിജയം നേടി. മേഖല തിരിച്ചുള്ള വിജയ ശതമാനത്തിൽ തിരുവനന്തപുരത്തിനാണ് 1ാം സ്ഥാനം. പരീക്ഷ എഴുതിയവരിൽ 99.60% പേരും വിജയിച്ചു. ചെന്നൈ, അജ്മീർ 2-ഉം 3-ഉം സ്ഥാനങ്ങളിലെത്തി. നേരത്തെ പ്ലസ് ടു പരീക്ഷാ ഫലത്തിലും തിരുവനന്തപുരം മേഖലയ്ക്കായിരുന്നു 1ാം സ്ഥാനം. പതിവുപോലെ വിദ്യാർത്ഥിനികളെക്കാൾ വിദ്യാർത്ഥികൾക്കാണ് വിജയ ശതമാനം കൂടുതൽ. 86.67% പെൺകുട്ടികൾ വിജയിച്ചപ്പോൾ 85.32% ആൺകുട്ടികളുടെ വിജയ ശതമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കാൻ ശുപാർശ. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ അനുമതിക്കായി അയച്ചു. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന സമിതിയുടേതാണ് ശുപാർശ. നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരിക്കുന്ന ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് മെയ് 30 സ്ഥാനത്ത് നിന്ന് വിരമിക്കും. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് മോഹനദാസ് 2016 ജുഡീഷ്യൽ അംഗമായാണ് കമ്മീഷനിൽ എത്തുന്നത്. പുതിയ ചെയർമാൻ വരുന്നതോടെ ജസ്റ്റിസ് പി മോഹനദാസ് ജുഡീഷ്യൽ അംഗമായി തുടരും.
വിധി പ്രസ്താവങ്ങൾ വികാരത്തിന് അടിപ്പെട്ടാകരുത് എന്ന് ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. നീതിയിൽ അധിഷ്ഠിതമാകണം കോടതികളുടെ പ്രവർത്തനമെന്നും ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പറഞ്ഞു. ഹൈക്കോടതിയിൽ ഫുൾ കോർട്ട് റെഫറൻസ് ഒരുക്കിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. I understood I am not a politician. I understood that the judiciary is a passive branch of the state. And I understood that my decisions should reflect the law. They never should seek to set policy. If ever a judge believed that he could decide according to his policy, it is a judicial fallacy. Democracy demands that judges confine themselves to a stipulated sphere of influence. I know sometimes people cannot control their emotions. They persist with their notions as if they were the facts. They lose the balance but blame others. Their defense is that they follow their conscience. My sympathies are with them, for to err is human, and as is often said, with the great ignorance comes great confidence. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ദിവസം നേരത്തെയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരള തീരത്തെത്തിയത്. ഈ 31 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കടൽ പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 ദിവസമായി കാലവർഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ശക്തമായ മഴ ലഭിച്ചിരുന്നു. തുടർന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരള തീരത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി സ്ഥിരീകരിച്ചത്. പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും 3 ദിവസം നേരത്തെയാണ് സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ലഭിച്ച മഴയിൽ 14 കേന്ദ്രങ്ങളിലും 60% മഴ ലഭിച്ചു. ഈ 31 വരെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള കർണാടക തീരത്ത് കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട ന്യൂനമർദ്ദം നിലവിലും തുടരുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റിന്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. ഇത് 60 കിലോമീറ്റർ വേഗതയിൽ വരെ വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കാലവർഷം കൂടി ശക്തി പ്രാപിച്ചതോടെ കടലും പ്രക്ഷുബ്ധമാണ്. ഈ സാഹചര്യത്തിൽ വരുന്ന 48 മണിക്കൂർ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കൊച്ചി ചെല്ലാനത്ത് കടൽ ഭിത്തിയും പുലിമുട്ടും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്നു. തീരദേശവാസികൾ റോഡുകൾ ഉപരോധിച്ചും പ്രകടനം നടത്തിയും നടത്തിയ ഹർത്താൽ പൂർണ്ണം. ജൂൺ അവസാനത്തിന് മുൻപായി കടൽ ഭിത്തി നിർമ്മാണം ആരംഭിക്കാമെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. കാലവർഷം കലിതുള്ളിയോടെ ജീവിക്കാൻ മാർഗമില്ലാതെ വീടുവിട്ടിറങ്ങേണ്ടിവന്നവരുടെ പ്രതിഷേധമാണിത്. ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽ ഭിത്തിയും പുലിമുട്ടും സ്ഥാപിക്കുമെന്ന അധികാരികളുടെ ഉറപ്പ് പാലിക്കാതെ വന്നതോടെ തീരദേശവാസികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ചെല്ലാനം മുതൽ പോർട്ട് കൊച്ചി വരെ നടന്ന ഹർത്താലിൽ തീരദേശവാസികൾ റോഡുകൾ ഉപരോധിച്ചും പ്രകടനങ്ങൾ നടത്തിയും പ്രതിഷേധിച്ചു. ഇത് തീരത്തിന്റെ രോദനമാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കാണണ്ട, ഒരു മതവും കാണണ്ട, ഒരു പരിവേഷങ്ങളില്ല. തീരത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. കേട്ടില്ലെങ്കിൽ അത് നിങ്ങളെ കേൾപ്പിക്കുന്നവരെങ്കിൽ മുന്നോട്ട് തന്നെ പോകും. ചെല്ലാനം, കണ്ണമാലി, കഴുത്തുമുട്ട തുടങ്ങിയ പ്രദേശങ്ങളാണ് ഏറെ ദുരിതപൂർണമായിരിക്കുന്നത്. ഓടയിൽ നിന്നുള്ള മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകിയതോടെ വീണ്ടും പ്രദേശമാകെ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. 3 മാസത്തിന് മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്താണ്, സമരം ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 31 നിങ്ങൾക്ക് പണി തീർത്തു തരാമെന്നാണ് അധികൃതർ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങിയത് മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ജൂൺ അവസാനത്തിന് മുൻപ് കടൽ ഭിത്തി നിർമ്മാണം ആരംഭിക്കാമെന്നും കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ താത്കാലിക പരിഹാരമായി മണൽച്ചാക്കൾ നിർത്താമെന്നും ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കാലവർഷം ആരംഭിച്ചതോടെ ചെല്ലാനം നിവാസികളുടെ ജീവിതം വീണ്ടും ദുസ്സഹമായിരിക്കുകയാണ്. കടൽഭിത്തിയും പുലിമുട്ടും വേണമെന്ന ഇവരുടെ ആവശ്യം യാഥാർത്ഥ്യമാകാത്താണ് ഈ ദുരിതജീവിതത്തിന് കാരണവും. ക്യാമറമാൻ സജി പൂത്തിങ്ങിനൊപ്പം സിബി ജോസഫ്. കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. വളരെ കൃത്യമായ കൃത്യവിലോപമാണ് എസ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും നാട്ടിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് എന്ന നിലയിലുമുള്ള നിരീക്ഷണം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ സർക്കാരിനെതിരെയും രാഷ്ട്രീയവൽക്കരിക്കാനും ശ്രമിക്കുന്നതിനെതിരെ കൂടി കൃത്യമായി മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? കെവിന്റെ മരണം നാട്ടിൽ നടക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയവൽക്കരിക്കാനാണ്, ഇത് സർക്കാരിനെതിരെ തിരിക്കാനുമാണ് ശ്രമം നടന്നത്. നീനുവിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ കാലം ഓർക്കേണ്ടതായിരുന്നു. നീനുവിന്റെ മാതാപിതാക്കൾ ആ മകളുടെ ഇഷ്ടം നടത്തിക്കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് LDFനെതിരെ ഈ സംഭവം പിരിച്ചുവിടാൻ വ്യാപകമായ ശ്രമം നടന്നു. പോലീസിന് വീഴ്ചയുണ്ടായാൽ അവരെ സംരക്ഷിക്കുന്ന നടപടി ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല.
പോലീസ് നല്ല കാര്യം ചെയ്താൽ അംഗീകാരം ലഭിക്കും, ചീത്ത കാര്യം ചെയ്താൽ നടപടി ഉറപ്പാണ്. എസ് ഐക്ക് പുലർച്ചെ തന്നെ വിവരം കിട്ടി, പക്ഷേ എസ് ഐ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. അത് അസാധാരണമായ കൃത്യവിലോപം ആണ്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ല എന്ന് മുഖ്യമന്ത്രി രൂക്ഷഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. ഇരിക്കുന്ന സ്ഥാനത്തെ കരുതി ഒന്നും പറയാത്തതാണ്. ചാനൽ അവതാരകരല്ല ജനങ്ങളുടെ വിധികർത്താക്കളെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അവതാരകർ വിധികർത്താക്കളായി സ്ഥാനചലനം ഉണ്ടാക്കാമെന്ന് കരുതുകയും വേണ്ടാമെന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വാക്കുകളിലേക്ക്. അവരെല്ലാം പിടികൂടുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെങ്കിൽ അത് ആ രീതിയിൽ കാണാതെ ഇവിടെ എന്താ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കൊണ്ടാണ് ഇതിന്റെ മേലെ നടപടി എടുക്കാതിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഞങ്ങൾക്ക് നാട്ടിൽ പരിപാടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പരിപാടി നടത്തേണ്ടിയതില്ലേ? ആ പരിപാടി ഒഴിവാക്കാൻ കഴിയുന്നതാണോ? എന്താ പ്രചരണത്തിന്റെ ഉദ്ദേശം? ആ പ്രചരണത്തിൽ എന്താണ് വസ്തുത? ഈ പറയുന്ന ദിവസം രാത്രി മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയില്ല? അതിന്റെ ആവശ്യം വരുന്നില്ല. രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പുലർച്ചെ സാധാരണഗതിയിൽ പോലീസിന് വിവരം പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് വിവരം കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. അത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പോയത് കൊണ്ടല്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അപ്പോൾ അദ്ദേഹം ഇല്ല. പിന്നെ രാവിലെയും അദ്ദേഹമില്ല. മുഖ്യമന്ത്രി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹമില്ല. ഇപ്പോ നമ്മുടെ ഗവേഷണ പടുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി, മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് അഞ്ചെട്ട് ഉദ്ഘാടനങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുന്നൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് മുഖ്യമന്ത്രി സ്ഥലത്തെത്തുമ്പോൾ ഇദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം അവിടുത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായി വന്നതാണോ വന്നതല്ലേ എന്നൊക്കെ പിന്നെ പരിശോധിക്കാം, അതിരിക്കട്ടെ. പക്ഷേ അതിന് മുൻപുള്ള സമയം എന്തായിരുന്നു ചെയ്തത്? ഏഴു നൂറ്റാണ്ടിന് പുറവും മറ്റൊരു നോമ്പുകാലത്തെ വരവേൽക്കുകയാണ് ചെമ്പട്ടുപള്ളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിൽ ഒന്നുകൂടിയാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പട്ടുപള്ളി. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വളപട്ടണം സ്വദേശിയായ സയ്യിദ് ഇസ്മായിൽ ബുഹാരി തങ്ങളാണ് ഈ പള്ളി നിർമ്മിച്ചത്. പൂർണ്ണമായും മരത്തിലാണ് പള്ളിയുടെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പ് കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. വെളിച്ചം ചുവന്ന നിറത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഈ മേൽക്കൂര തന്നെയാണ് ചെമ്പട്ടുപള്ളി എന്ന പേരിന് തന്നെ ആധാരം. സർക്കാർ ഫണ്ടിൽ കുറച്ചു കാലം മുൻപാണ് പൗരാണിക സ്മാരകമായ ചെമ്പട്ടുപള്ളി മുഖം മിനുക്കിയത്. പൗരാണിക വാസ്തുകലയുടെ സൗന്ദര്യം പൂർണ്ണമായും ചെമ്പട്ടുപള്ളിയിൽ കാണാനാകും. നോമ്പുതുറയിലെ ഏതാണ്ട് 200 ആളുകൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ 17-ാം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഒന്ന് ഇവിടെ അന്നദാനം മറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പള്ളി നിർമ്മിച്ച സയ്യിദ് ഇസ്മായിൽ ബുഹാരി തങ്ങളെ മരണശേഷം സംസ്കരിച്ചതും പള്ളിയുടെ സമീപത്തായാണ്. വൈകിട്ട് നോമ്പുതുറയ്ക്കുള്ള സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ റംളാനിൽ പുണ്യം തേടി നൂറുകണക്കിന് ആളുകളാണ് ഈ പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കൊച്ചിയിലെ ചെമ്പട്ടുപള്ളിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം വിഷ്ണുപ്രസാദ്.